Then all of you listen. Page number 22. At the constituency level, the returning officer appointed by election commission is the main official responsible for conducting elections. Go to procedure of elections on page 20 to 21. Can you identify five functions of a returning officer? For returning officer, na adhe adheyathinte aya kore chumathalakal duties undavum alle. Yes, at the constituency level the returning officer appointed by the election commission aanu aare niyamikkunnathu returning officer ne niyamikkunnathu nammal parnju chief election commissioner niyamikkunnathu president aanu. Chief election commissioner is appointed by president. Then under the control of chief election commission, various state election commissioners, okay. അപ്പം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഒരുപാട് ഉണ്ടാവും. ആരുടെ കൺട്രോളില്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ കീഴിൽ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വാസ് അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓർ CES. മെനി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആർ ദർ. ദെൻ ദീസ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് elect the representative in is responsible for elections in the respective states. അതായത് ആ ഓരോ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റിലെ ഇലക്ഷന് വേണ്ടിയാണ് വർക്ക് ചെയ്യുക. യെസ്. പിന്നെ അറ്റ് ദി കോൺസ്റ്റിറ്റ്യൻസി ലെവൽ ദ റിട്ടേണിംഗ് ഓഫീസർ അപ്പോയിന്റഡ് ബൈ ദ ഇലക്ഷൻ കമ്മീഷണർ. ആ കോൺസ്റ്റിറ്റ്യൻസി ലെവലില് റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഈസ് ദ മെയിൻ ഒഫീഷ്യൽ റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻസ്. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷണറിന്റെ മെയിൻ ഡ്യൂട്ടി എന്താ? കണ്ടക്ടിങ് ഇലക്ഷൻസ്, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് റിട്ടേണിംഗ് ഓഫീസറിന്റെ മെയിൻ ആയ ജോലി. ഗോ ടു പ്രൊസീജിയർ ഓഫ് ഇലക്ഷൻസ് ഓൺ പേജ് 20 to 21. ക്യാൻ യു ഐഡന്റിഫൈ ഫൈവ് ഫങ്ഷൻസ് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ? അതായത് നമുക്ക് പേജ് 20 മുതൽ 22 വരെയുള്ളതില് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് പ്രൊസീജിയർ ഓഫ് ഇലക്ഷൻസ് അല്ലെ. നമ്മൾ പറഞ്ഞതല്ലേ ഒരു 10 സ്റ്റേജസ് പറഞ്ഞില്ലേ, 10 സ്റ്റെപ്സ്. അതിന് നോക്കി നിങ്ങൾക്ക് ഇലക്ഷൻ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറിന്റെ ഒരു 5 ഡ്യൂട്ടി 5 ഫങ്ഷൻസ് കണ്ടെത്താൻ കഴിയുമെന്നാണ് ചോദിച്ചത്. പറ്റുമോ? ക്യാൻ യു ഐഡന്റിഫൈ ഫൈവ് ഫങ്ഷൻസ് ഓഫ് എ റിട്ടേണിംഗ് ഓഫീസർ? ഒരു റിട്ടേണിംഗ് ഓഫീസറിന്റെ 5 ഫങ്ഷൻസ് കണ്ടെത്താൻ കഴിയുമോ? പേജ് നമ്പർ 20 2021 എന്തൊക്കെയാ ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസറിന്റെ ജോലി? എന്തൊക്കെയാ പറ മക്കളെ? സ്റ്റെപ്പ് 8 എന്താ? കൗണ്ടിങ് ദ വോട്ട്സ്. ഓക്കെ, പിന്നെ പിന്നെ വോട്ട് കൗണ്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു അദ്ദേഹം? എന്ത് ചെയ്യുന്നു? റിട്ടേണിംഗ് ഓഫീസർ ഡിക്ലെയർസ് ദ കാൻഡിഡേറ്റ് ഹു സെക്വർ ദ മാക്സിമം നമ്പർ ഓഫ് വോട്ട്സ്. അതിനുശേഷം ഇലക്ഷൻ നമ്മുടെ വോട്ട് കൗണ്ട് ചെയ്തതിന് ശേഷം ആരാണ് കൂടുതൽ വോട്ട് നേടിയത് എന്ന് പ്രഖ്യാപിക്കുന്നു അല്ലെ. പിന്നെയോ? പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അവർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ടല്ലേ, വിന്നറിന് അവാർഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെന്താ ഒരു റിട്ടേണിംഗ് ഓഫീസറിന്റെ ഫങ്ഷൻ? റിട്ടേണിംഗ് ഓഫീസർ എക്സാമിൻസ് ഓൾ ദി നോമിനേഷൻ പേപ്പേഴ്സ്. സ്റ്റെപ്പ് 5 കണ്ടോ, എല്ലാ നോമിനേഷൻ പേപ്പേഴ്സും എക്സാമിൻ ചെയ്യേണ്ടത് ആരാണ്? റിട്ടേണിംഗ് ഓഫീസറാണ്. പിന്നെയോ? പിന്നെ റിട്ടേണിംഗ് ഓഫീസർ അലൗഡ് സെപ്പറേറ്റ് ഇലക്ഷൻ സിംബൽസ്. സെപ്പറേറ്റ് ഇലക്ഷൻ സിംബൽസ് അലൗട്ട് ചെയ്യുന്ന ആരാണ്? റിട്ടേണിംഗ് ഓഫീസറാണ് അല്ലേ. പിന്നെ ഓക്കെ, ഒന്ന് നമ്മൾ പറഞ്ഞു റിട്ടേണിംഗ് ഓഫീസർ എക്സാമിൻസ് ഓൾ നോമിനേഷൻ പേപ്പേഴ്സ്, റിട്ടേണിംഗ് ഓഫീസർ അലൗഡ് സെപ്പറേറ്റ് സിംബൽസ് ടു ഡിഫറെന്റ് ഇലക്ഷൻ കാൻഡിഡേറ്റ്സ്. ദെൻ പിന്നെ ആഫ്റ്റർ ദ കൗണ്ടിങ് ഹി ഡിക്ലെയർസ് മാക്സിമം നമ്പർ ഓഫ് വോട്ട്സ് അല്ലെ. മാക്സിമം നമ്പർ ഓഫ് വോട്ട് ആർക്കാ കിട്ടിയെന്ന് അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്നു. പിന്നെ അവർ എന്ത് ചെയ്യുന്നു? ദ വിന്നർ ഓൾസോ ഗെറ്റ്സ് എ സർട്ടിഫിക്കറ്റ് ഫ്രം റിട്ടേണിംഗ് ഓഫീസർ. റിട്ടേണിംഗ് ഓഫീസർ വിന്നറിന് സർട്ടിഫിക്കറ്റ് നൽകുന്നു അല്ലേ. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്.
Each polling booth has about 5 officials. The presiding officer is in charge of the booth. 4 other persons called polling officers assist her or him. Outside the polling booth, policemen are posted to maintain law and order. ഒന്നും ആയിച്ചു നോക്കിയ മക്കളെ. Okay, next paragraph. Each polling booth has about 5 officials. ഓരോ പോളിംഗ് ബൂത്തിലും ഏകദേശം 5 ഒഫീഷ്യൽസ് ഉണ്ടാവാം. അതിൽ ഒന്നാരാണ്? പ്രിസൈഡിംഗ് ഓഫീസർ. ഒന്നാരാണ്? പ്രിസൈഡിംഗ് ഓഫീസർ ഇസ് ഇൻ ദ ചാർജ് ഓഫ് ബൂത്ത്. ബൂത്തിന്റെ ചാർജ് എന്ന് പറഞ്ഞ പ്രിസൈഡിംഗ് ഓഫീസറിനാണ്. പിന്നെ അതോടൊപ്പം 4 പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ടാവും. 4 പോളിംഗ് ഓഫീസർ, അങ്ങനെ 5 ഓഫീസേഴ്സ് ആണ് ഒരു പോളിംഗ് ബൂത്തിൽ ഉണ്ടാവുക. മനസ്സിലായോ? ഫസ്റ്റ് വൺ പ്രിസൈഡിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസർ ഇൻ ദ ചാർജ് ഓഫ് പോളിംഗ് ബൂത്ത്. ദെൻ ദർ ആർ 4 പോളിംഗ് ഓഫീസേഴ്സ് അസിസ്റ്റന്റ് ഹെർ ഓർ ഹിം. അതായത് ഈ പ്രിസൈഡിംഗ് ഓഫീസറെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി 4 പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ടാവും. അതോ കൂടാതെ പോലീസ്മെൻ, പോലീസുകാരുണ്ടാവും. എവിടെ? ലോ ആൻഡ് മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ അല്ലേ നമ്മുടെ ലോ. പോലീസ്മാൻ, അതായത് പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറഞ്ഞത് ആ ബൂത്തിന്റെ ചാർജ് ആണ്. നമ്മളിപ്പോ ഏത് ബൂത്തിലാണോ പോകുന്നത് ആ ബൂത്തിന്റെ ചാർജ് ആണ്. ഓരോ സ്ഥലത്തുണ്ടാവും. ഇപ്പം എന്താ പറയാ, വയക്കര സ്കൂൾ ഒരു പോളിംഗ് ബൂത്ത് ആണെങ്കിൽ അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് പ്രിസൈഡിംഗ് ഓഫീസറിനായിരിക്കും. പിന്നെ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി 4 പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 5 ഓഫീസേഴ്സ് ഒരു ബൂത്തിൽ ഉണ്ടാവും. ഈ 5 ഓഫീസേഴ്സിനെ കൂടാതെ പോലീസ്മാൻ, പോലീസുകാരുണ്ടാവും പുറത്ത് അല്ലെ. അതെന്തിനു വേണ്ടി? ആൾക്കാരുടെ ലോ കീപ്പ് ചെയ്യാൻ വേണ്ടി, ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടി പുറത്ത് പോലീസുകാരും ഉണ്ടാവും. ഇതൊക്കെയാണ് ഒരു പോളിംഗ് ബൂത്തിലെ ഓഫീസേഴ്സ്. ഇപ്പം പോളിംഗ് ബൂത്തിലെ ടോട്ടൽ 5 ഓഫീസേഴ്സ് ഉണ്ടാവും. അതിലൊന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ആണ്. പ്രിസൈഡിംഗ് ഓഫീസർ ഇസ് ഇൻ ദ ചാർജ് ഓഫ് പോളിംഗ് ബൂത്ത്. ദെൻ ദർ ആർ 4 പോളിംഗ് ഓഫീസേഴ്സ് ടു അസിസ്റ്റന്റ് ഹിം ഓർ ഹെർ. അവരെ അസിസ്റ്റ് ചെയ്യാൻ, പോളിംഗ് പ്രിസൈഡിംഗ് ഓഫീസറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി 4 പോളിംഗ് ഓഫീസേഴ്സും കൂടെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ, ജനറൽ ഇലക്ഷൻസ് ബൈ ഇലക്ഷൻ ആൻഡ് മിഡ് ടേം ഇലക്ഷൻ. ദ ടേം ജനറൽ ഇലക്ഷൻ ഈസ് യൂസ്ഡ് വെൻ ഇലക്ഷൻസ് ടേക്ക് പ്ലേസ് ഓൾ ഓവർ ദ കൺട്രി ഓർ ഇൻ എ സ്റ്റേറ്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് a new legislature. In India, the country-wide elections are also called parliament or Lok Sabha elections, and the state-wide elections are called assembly or Vidhan Sabha elections. There are held every 5 years. Okay, general election. General election is used when election take place all over the country. By general elections, എന്ന് പറയുന്നത് ലോകത്തിലെ മുഴുവൻ ഉണ്ടാവും അല്ലേ. യെസ്, അതിൽ രണ്ട് തരത്തിലുള്ളത് നമ്മൾ പറഞ്ഞു. അതായത് രണ്ട് തരത്തിൽ, ഇൻ ഇന്ത്യ കൺട്രി വൈഡ് ഇലക്ഷൻസ് ആർ കോൾഡ് പാർലമെന്ററി ഓർ ലോക്സഭ. ഇന്ത്യ മുഴുവനുള്ള ഒരു ഇലക്ഷൻ ആണ് ഏത്? പാർലമെന്റ് ഇലക്ഷൻ. അതാണ് നമ്മൾ പാർലമെന്റിന്റെ മെമ്പർ ഓഫ് പാർലമെന്റ് MPനെ തിരഞ്ഞെടുക്കുന്നില്ലേ, ഇല്ലേ? പാർലമെന്റ് ഇലക്ഷൻ അല്ലെങ്കിൽ ലോക്സഭയുണ്ട്, ലോക്സഭ ഇലക്ഷൻ ഉണ്ട്. അതുപോലെ സ്റ്റേറ്റ് അസംബ്ലി അല്ലെ, സ്റ്റേറ്റ് അസംബ്ലി അല്ലെങ്കിൽ വിധാൻസഭ ഉണ്ട്, വിധാൻസഭ ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ അല്ലെങ്കിൽ വിധാൻസഭ. ഇപ്പൊ രണ്ട് തരത്തിലുള്ള ഇലക്ഷൻ നടക്കുന്നുണ്ട്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഇലക്ഷൻ. ഫസ്റ്റ് വൺ ലോക്സഭ ഇലക്ഷൻ ഓർ പാർലമെന്റ് ഇലക്ഷൻ, സെക്കൻഡ് വൺ വിധാൻസഭ ഇലക്ഷൻ ഓർ അസംബ്ലി ഇലക്ഷൻ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ലോക്സഭ ഇലക്ഷൻ അല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് കൺട്രി വൈഡ് ആണ്, ഇന്ത്യ മുഴുവനാണ് അല്ലേ. പക്ഷെ അസംബ്ലി ഇലക്ഷൻ അല്ലെങ്കിൽ വിധാൻസഭ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിനാണ്. നമ്മളെ കേരള സ്റ്റേറ്റിലെ കേരള സീറ്റിനെ തെരഞ്ഞെടുക്കുന്നില്ലേ. അപ്പൊ നമ്മൾ പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തില്ലേ, ആ ഒരു ഇലക്ഷൻ ആണ് ഏത്? വിധാൻ ഇലക്ഷൻ അല്ലെങ്കിൽ വിധാൻസഭ ഇലക്ഷൻ അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ MPനെ തെരഞ്ഞെടുത്തില്ലേ, മെമ്പർ ഓഫ് പാർലമെന്റ്, നമ്മുടെ ഉണ്ണിത്താനെയും കുറെ MPs ഇല്ലേ, മുരളീധരൻ, അങ്ങനെ കുറെ MPമാരെ തെരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ ആണ് ഏത്? ലോക്സഭ ഇലക്ഷൻ അല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷൻ. പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ
ഇന്ത്യയിൽ ഒരു രാജ്യത്തെ മുഴുവൻ ഉണ്ടാവും. പക്ഷേ അസംബ്ലി ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിലായിരിക്കും. പാർലമെന്റ് ഇലക്ഷൻ അല്ലെങ്കിൽ ലോക്സഭ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കൺട്രി വൈഡ് ആണ്. പക്ഷെ അസംബ്ലി ഇലക്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈഡ് ആണ്, സംസ്ഥാനത്താണ്. ഓക്കെ, ഇനി ഇത് എപ്പോഴും എത്ര വർഷം കൂടുമ്പോഴാണ് ഈ ഇലക്ഷൻ ഉണ്ടാവുക? 5 years, per 5 years, 5 വർഷത്തിൽ ഒരിക്കലാണ് ഈ ഇലക്ഷൻ നടക്കുക. നെക്സ്റ്റ് വൺ, ഇഫ് എ മെമ്പർ ഓഫ് പാർലമെന്റ് ഓർ ഓഫ് എ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഡൈസ് ഓർ റിസൈൻസ് ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ ടേം, ദെൻ ആൻ ഇലക്ഷൻ ഈസ് ഹെൽഡ് ടു ഫിൽ ദാറ്റ് പെർട്ടിക്കുലർ സീറ്റ്. This type of elections are called by-elections. The person elected in a by-election serves only the remaining period in the term left by the previous member or till the house is dissolved. എന്താ പറഞ്ഞത്? ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റിലെ ഒരു മെമ്പറിനെ തിരഞ്ഞെടുത്തു, ഒരു എം പി മരിച്ചു, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലെ ഒരാള് ഒരു എം എൽ എ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം 5 വർഷം ആണ് അദ്ദേഹത്തെ കാലാവധി, അതിനിടയിൽ അവർ പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, 5 വർഷത്തിന് മുമ്പ് അവർ റിസൈൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവർ മരിച്ചു പോവുകയാണെങ്കിലും, എന്ത് ചെയ്യും? പുതിയൊരാളെ കണ്ടെത്തണം അല്ലേ. അങ്ങനെ പുതിയൊരാളെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഇലക്ഷന്റെ പേരാണ് ബൈ ഇലക്ഷൻസ്. എന്താ പറയാ? ബൈ ഇലക്ഷൻസ്. അപ്പൊ ബൈ ഇലക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പാർലമെന്റിലെ ഒരാ മെമ്പർ, ഒരു എം പി അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലിയിലെ ഒരു മെമ്പർ, ഒരു എം എൽ എ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ അവരുടെ കാലാവധി ആകുന്നതിന് മുമ്പ് റിസൈൻ ചെയ്തു പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് പുതിയൊരാളെ കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഇലക്ഷൻ ആണ് ഇത്, ബൈ ഇലക്ഷൻ. ഓക്കെ, അപ്പം 5 വർഷത്തേക്കുള്ള കാലാവധിയിലാണ് ഒരു എം പിനെ അല്ലെങ്കിൽ എം എൽ എനെ തിരഞ്ഞെടുത്തത്. 2 വർഷം കഴിയുമ്പം അദ്ദേഹം മരിച്ചുപോയി, 3 വർഷമാണ് ബാക്കിയുള്ളത് അല്ലെ. അപ്പൊ ബൈ ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കുന്ന ആ ഒരു റെപ്രസെന്റേറ്റീവിന് ബാക്കിയുള്ള 3 വർഷം ഭരിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ബാക്കി എത്രയാണുള്ളൂ? അതേ ഭരിക്കാൻ പറ്റുള്ളൂ. ഇനിയൊരു 3 വർഷമാകുമ്പോ അല്ലെങ്കിൽ 4 വർഷമാകുമ്പോ ഒരു എം എൽ എ മരിച്ചുപോയി, അല്ലെങ്കിൽ അദ്ദേഹം അസുഖമായി, അദ്ദേഹത്തിന് റിസൈൻ ചെയ്തു പോയി അദ്ദേഹം, ബാക്കി എത്ര വർഷം മറ്റുള്ള പുതിയ ആൾക്ക് ഉണ്ടാവുള്ളൂ? ബൈ ഇലക്ഷനിലൂടെ എടുക്കുന്ന ആൾക്ക് അത് എത്ര വർഷം ഉണ്ടാവുള്ളൂ? ബാക്കിയുള്ള കാലേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ ബൈ ഇലക്ഷൻ മനസ്സിലായില്ലേ? ബൈ ഇലക്ഷൻ എന്ന് പറഞ്ഞാലേ, ഇഫ് എ മെമ്പർ ഓഫ് പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഡൈസ് ഓർ റിസൈൻസ് ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ ടേം, ദെൻ ആൻ ഇലക്ഷൻ ഈസ് ഹെൽഡ് ടു റീഫിൽ ദ ദാറ്റ് പെർട്ടിക്കുലർ സീറ്റ്. ദിസ് ടൈപ്പ് ഓഫ് ഇലക്ഷൻ ഈസ് നോൺ ആസ് ബൈ ഇലക്ഷൻ. ഓക്കെ, എന്താ ബൈ ഇലക്ഷൻ മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ, ജനറൽ ഇലക്ഷനിലാണ് ഏത് വരുന്നത്? പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻ അല്ലെങ്കിൽ വിധാനസഭ ഇലക്ഷനും വരുന്നത്. ബൈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടി ആരായിരുന്നു? ദേവപ്രിയ. ദേവപ്രിയ ഈസ് കണക്റ്റിംഗ്. Who is that? ദേവപ്രിയ ആരാ മിസ്? അതാ ഞാൻ നോക്കുന്നത്, ദേവപ്രിയ ആരാണെന്ന്. ഓഡിയോ കണക്ട് ആക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. അണ്ടർ സർട്ടൈൻ സർക്കംസ്റ്റാൻസസ് ദ പ്രസിഡന്റ് മേ ബി മേ ഓ മേ ഓൺ അറ്റ് ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഡിസോൾവ് ദ ലോക്സഭ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ഇറ്റ്സ് ടേം ഓഫ് 5 years ആൻഡ് ഓർഡർ fresh elections to constitute a new house. Although is actually is a general election, people often refer to it as midterm election. As it is held before time, the house constituted by the midterm election will have a 5-year term. Thus legally it is general election held in midterm. Midterm elections are also held for state assemblies. Who is Devapriya? ഓഡിയോ കണക്ട് ആക്കിയിട്ടില്ല മിസ്.
അപ്പൊ എന്താ മിഡ് ടേം ഇലക്ഷൻ എന്ന് പറഞ്ഞാലേ, അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ് ദ പ്രസിഡന്റ് മേ ഓൺ ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഡിസോൾവ് ദ ലോക്സഭ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ഇറ്റ്സ് ടേം ഓഫ് 5 years ആൻഡ് ഓർഡർ ഫ്രഷ് ഇലക്ഷൻസ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ന്യൂ ഹൗസ്. എന്താ പറഞ്ഞത്? അണ്ടർ സർക്കംസ്റ്റാൻസസ് ദ പ്രസിഡന്റ് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസ് ഉപദേശത്തില് ഡിസോൾവ് ലോക്സഭ, അദ്ദേഹത്തിന്റെ കാലാവധി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസില് ലോക്സഭ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് അതിനു വേണ്ടിയുള്ള ആ ഒരു ഇലക്ഷന് പറയുന്ന പേരാണിത് മിഡ് ടേം ഇലക്ഷൻ. മനസ്സിലായോ? യെസ്. ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ഇറ്റ്സ് ടേം ഓഫ് 5 years ആൻഡ് ഓർഡർ ഫ്രഷ് ഇലക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ന്യൂ ഹൗസ്. ഓൾദോ ഇസ് ആക്ച്വലി ഈസ് എ ജനറൽ ഇലക്ഷൻ, പീപ്പിൾ ഓഫൺ റെഫർ ടു ഇറ്റ് ആസ് മിഡ് ടേം ഇലക്ഷൻ. അങ്ങനെയുള്ളതിനെ ജനങ്ങൾ പറയുന്ന പേരാണ് മിഡ് ടേം ഇലക്ഷൻ എന്ന്. ആസ് ഇറ്റ് ഈസ് ഹെൽഡ് ബിഫോർ ഹിം ബിഫോർ ടൈം ദ ഹൗസ് കോൺസ്റ്റിറ്റ്യൂട്ട് ബൈ മിഡ് ടേം ഇലക്ഷൻ വിൽ ഹാവ് 5 year ടേം. അപ്പൊ 5 വർഷത്തേക്കാണ് വീണ്ടും ഈ മിഡ് ടേം ഇലക്ഷനും നടക്കുക. അപ്പൊ മിഡ് ടേം ഇലക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രസിഡന്റ് പ്രസിഡന്റിന്റെ ഓൺ ദി അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഡിസോൾവ് ദ ലോക്സഭ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ഇറ്റ്സ് ടേം ഓഫ് 5 years ആൻഡ് ഓർഡർ ഫ്രഷ് ഇലക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ന്യൂ ഹൗസ്. അപ്പൊ അദ്ദേഹം പ്രൈം മിനിസ്റ്ററിന്റെ ഉപദേശത്തോടു കൂടി പ്രസിഡന്റ് ലോക്സഭ ഡിസോൾവ് ചെയ്ത് കാലാവധി ആകുന്നതിന് മുമ്പ് ഡിസോൾവ് ചെയ്യുന്ന ആ ഒന്നിന് ആ ഒരു ഇലക്ഷനെ പറയുന്ന പേരാണ് മിഡ് ടേം ഇലക്ഷൻസ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ മക്കളെ.